ആമുഖം. റമ്പാൻ പാട്ട് ഇന്നത്തെ രൂപത്തിൽ എഴുതിയത് 1601 നിരണത്ത് മാളിയക്കൽ തോമാ റമ്പാൻ 48 ആണ്. നമ്മുടെ പിതാവ് മാർത്തോമാ സ്ലേഹായുടെ ശിഷ്യനായ മാളിയക്കൽ തോമാ റമ്പാൻ 1 നിന്ന് കേട്ട വൃത്താന്തം പരമ്പരയാ കൈമാറിപ്പോന്നു. 2 ഉണ്ടായ മതപീഡന കാലത്ത് ഈ വൃത്താന്തം ആദ്യമായി ലിഖിത രൂപം കൊണ്ടു. ഇവ എഴുതിയത് മാളിയക്കൽ തോമാ റമ്പാൻ 2 മലങ്കരയിൽ ഉണ്ടായിരുന്ന കഥകൾ മിശിഹാക്കാലം 180 ഇടയ്ക്ക് എദേസായിൽ വെച്ച് സുറിയാനിയിൽ എഴുതപ്പെട്ടു. ദക്ഷിണേന്ത്യയിൽ നിന്ന് വന്ന മാർത്തോമാ കഥകളും പാർത്തിയ, വടക്കു പടിഞ്ഞാറ് ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള മാർത്തോമാ കഥകളും കൂട്ടിക്കലർത്തിയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. സുറിയാനി, ഗ്രീക്ക് എന്നീ ഭാഷകളിലും 2 കൃതികളിലായി ലത്തീൻ ഭാഷയിലും ഇവ എഴുതപ്പെട്ടു. 3-ഉം 6-ഉം നൂറ്റാണ്ടുകൾക്കിടയിൽ അവയെല്ലാം വിരചിതമായി. പക്ഷേ അവയേക്കാളെല്ലാം പ്രാചീനത റമ്പാൻ പാട്ടിൻ്റെ പൂർവ്വരൂപത്തിനുണ്ട്. കലർപ്പില്ലാത്ത ദക്ഷിണേന്ത്യൻ കഥകൾ ആണ് റമ്പാൻ പാട്ടിലുള്ളത്. പലതവണ പകർത്തി എഴുതപ്പെട്ടപ്പോൾ ഭാഷ, ചരിത്രാംശങ്ങൾ എന്നിവ പരിവർത്തന വിധേയമായിട്ടുണ്ടാവും. മാർത്തോമാ മാർഗം മിശിഹാമാർഗത്തിൻ്റെ ഇന്ത്യൻ പതിപ്പാണെന്ന ശ്ലൈഹിക പാരമ്പര്യം റമ്പാൻ പഠിപ്പിക്കുന്നു. വേദപുസ്തകത്തോടൊപ്പം ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ് ഹെന്തോയിലെ മലങ്കര മാർത്തോമാ നസറാനികളുടെ ഈ പൈതൃകം. സാക്ഷാൽ ദൈവം മൂവരുവൻ താൻ മാർത്തോമായുടെ സുഹൃതത്താൽ സൂക്ഷ്മമതായി ചരിതം പാടുവതിൽ നടിയന് തുണയരുളേണമേ. മർത്യാവതാരം ചെയ്തൊരു ഞങ്ങളുടെ രക്ഷകനാമേകൻ മിശിഹ, മാർത്തോമായാൽ തന്ന ഗുണങ്ങൾ ഇന്നും പുതുതായരുളേണമേ. ദൈവഗുണങ്ങൾ കമ്മയിതെന്നായി മാർത്തോമാ കാട്ടിയ നാഥൻ, തന്നുടെ മാതാവാകിയ മറിയം എന്നിൽ കൃപ ചെയ്തരുളണമേ. ദൈവകുമാരൻ തന്നുടെ മാർഗം കേരളമായതിൽ വന്ന വിധം, ദൈവത്തിൻ കൃപയാലതിനെ ഞാൻ എഴുതായി ഇവിടെ പാടുന്നു. അരുൾമാർഗത്തിൻ ഗുരുവരനാകിന മമനാമകനാം മാർത്തോമാ, പെരുമാൾ ചോഴൻ്റാളായുള്ളൊരാവാനോടു സഹിതം കൂടി അറബിയായിൽ കപ്പൽ കയറി മാല്യാൻ കര വന്നെത്തിയത. അറിവിൻ പറവൻ മിശിഹാക്കാലം 50 രാശിയതിൽ അതിശയ കൃതിയാൽ അഷ്ടദിനം കൊണ്ടവിടെ മാർഗം സ്ഥാപിച്ചു. അതിനുടെ ശേഷം ധൃതഗതി കൊണ്ട് ഉടനെ മൈലാപ്പൂരെത്തി. 4.5 താനവിടെയറിയിച്ചതിൽ പിൻചീനത്തെത്തി. 4.5 അവിടെയുമറിയിച്ചങ്ങനെ മൈലാപ്പൂർ വന്നു. ഏതാനും ചില മുതലുകൾ കൂടെ ചോഴപ്പെരുമാളിൽ നിന്നു, ഏതാനും ചില പണികൾക്കായി വീണ്ടും മാർത്തോമാ വാങ്ങി. എളിയ ജനങ്ങളുടെ ആദരവിനായി ആ മുതലെല്ലാം ചിലവാക്കി. എളിയ ജനത്തിൻ ദാതാവായിട്ടറിയിച്ചു താൻ മാർഗത്തെ. 1 തിരികെ കേരള നാട്ടിൽ താൻ വരുവാൻ, തിരുവഞ്ചിക്കുളത്തരജൻ മരുമകൻ ആ ദേശത്തിൽ ചെന്നെത്തി.
തൃക്കാൽ മുക്തി അപേക്ഷ കഴിച്ചു കപ്പലിൽ യാത്ര അവർ ചെയ്തു. തർക്കം കൂടാതമ്പത്തൊന്നാം ധനുവിൽ മല്യങ്കര വന്നു. രാജകുടുംബത്തോടെ കാവ്യർ മൂവായിരം അവിശ്വാസികളും രാജ്യത്തിങ്കൽ വന്നു വസിക്കും നാൽപ്പത് യൂതഗണങ്ങളുമായി. ഒന്നര വർഷങ്ങൾക്കുള്ളിടയിൽ മാമോദീസ കൈക്കൊണ്ടു വന്ദനങ്ങൾക്കായി സ്ഥാപിച്ചിവിടെ ശ്രീവായോടെ ആലയവും. വേദഗുരുക്കളും ആചാര്യർക്കളും ആവാനായൊരു നന്മകളും വേദരഹസ്യത്തിനറിവുകളും പരസമ്മതമായി താൻ നൽകി. അരചാളുന്നൊരു മന്നവനാകും അന്ത്രയോസ് എന്നാളുടെ മരുമകനാകും കെപ്പായിക്കു കൽപ്പിച്ചു താൻ ഗുരുപട്ടം. കല്ലാം കെപ്പായെ കൂട്ടാക്കി ദക്ഷിണദേശേ താൻ പോയി. കൊല്ലം ഗ്രാമം അതിലൊരു വർഷം അറിയിച്ചു താൻ മാർഗത്തെ. ഒരായിരമൊടു നാനൂറ് പേരെ മാമോദീസായും മുക്കി ആരാധനകൾക്കായൊരു ശ്രീവാ സ്ഥാപിച്ചു താൻ അവിടത്തിൽ. കിഴക്കു വടക്കായി നടക്കൊണ്ടങ്ങനെ തൃപ്പാലേശ്വരത്തെത്തി. അഴകാലവിടെയും ഒരു വർഷത്തിട അറിയിച്ചു താൻ മാർഗത്തെ. ഒരായിരമൊടു ഇരുന്നൂറ് പേരെ മാമോദീസായും മുക്കി ആരാധനകൾക്കായൊരു ശ്രീവാ സ്ഥാപിച്ചു താൻ അവിടേക്കും. കിഴക്കൻ വഴിയായി അവിടുന്നുടനെ മലനഗരം ചായൽ കെത്തി. പിഴയാതവിടെയും ഒരു വർഷത്തിട അറിയിച്ചു താൻ മാർഗത്തെ. ഒരായിരമൊടൊരു നൂർപേരെ മാമോദീസായും മുക്കി ആരാധനമുറയോടെ ശ്രീവാ സ്ഥാപിച്ചു താൻ അവിടേക്കും. തിരികെ താൻ അവിടേക്കു വരുവാൻ തൃപ്പാലേശ്വര മൂപ്പന്മാർ ഇരുവരുടെയും മുട്ടിപ്പാലെ അവരോടെ താൻ യാത്രയുമാർ. ശുദ്ധതയോടിവർ വന്ദിക്കുന്ന ശ്രീവായെ ആ ഗ്രാമക്കാർ. അശുദ്ധത ചെയ്തവർ നിന്ദിച്ചതിനാൽ ശാപം ചെയ്തിതു ഗ്രാമത്തെ. ഇടകൊണ്ടവിടെ കർമാദികളെ ചെയ്യുവാനായി അരുൾ വേദറിവുകൾ സകലത്തെയും പരസമ്മതമായി നൽകി താൻ. ഇരുമന്നവരിൽ തോമായെ താൻ ഗുരുപട്ടത്തിൽ സ്ഥാപിച്ചു. ഇരുന്നൂർ പേർ കവിടത്തിൽ വീണ്ടും മാമോദീസായും ചെയ്തു. അവിടത്തിൽ മുൻ സ്ഥാപിച്ചുള്ളൊരു ശ്രീവായെ പിഴുതുടനെ താൻ അവിടത്തിനെതിർ തെക്കേ ഭാഗം നിരണത്തിൽ സ്ഥാപിപ്പാനായി. ആചാര്യൻ തോമായെന്നാൽക്കും ശമഓനും താനേൽപ്പിച്ചു. ആചാരത്തിനൊരാലയം അവിടെ കൽപ്പിച്ചുടനെ താൻ വാങ്ങി. Thank you.
പടമേ കൈ നടക്കണ്ടു കൊക്ക മംഗല ഗ്രാമേ താൻ ചെന്നു പിഴയാത്തവിടെയും ഒരു വർഷത്തിട അറിയിച്ചു താൻ മാർഗത്തെ ഓരായിരം ഓടർന്നൂർ പേരെ മാമോദീസായും മുക്കി ആരാധന മര്യാദകളോടെ സ്ഥാപിച്ചവിടെ സ്ലീവായും അവിടുന്നുടനെ നടകൊണ്ടങ്ങിനെ കോട്ടക്കായൽ ചെന്നെത്തി അവിടെയും അതുപോലൊരു വർഷത്തിട മാർഗത്തെയോ മറിയിച്ചപ്പോൾ ഒരയിരമുടെഴുന്നൂറ്റെഴുപത് പേരെ മാമോദീസാമുക്കി ആരാധന സ്ലീവായുടെ മുറകൾ കൽപ്പിച്ചു താൻ അവിടേക്കും വഴിയായി യാത്ര പോയി മാല്യാം കരയിൽ ചെന്നെത്തി തക്കവിധം പോലൊക്കെയും അവിടെ കണ്ടതിനാൽ സന്തോഷിച്ചു അരമാസത്തെ പാർപ്പിനു ശേഷം ഉത്തരഭാഗെ നടക്കൊണ്ടു അരമാസത്തെ ഇടകൊണ്ടങ്ങനെ പാലൂർ ഗ്രാമം ചെന്നെത്തി ഒരു വർഷത്തിടയവിടങ്ങളിലും മാർഗത്തെ അറിയിച്ചപ്പോൾ ഒരായിരമൊടു അമ്പത് പേരെ മാമോദീസാമുക്കിയ ശേഷം വന്ദന നിഷ്ഠകളെല്ലാറ്റെയും ആയവരൊക്കെ ചെയ്യുവാനായി സുന്ദര ഭാഷയിലൊരു സ്ലീവായും സ്ഥാപിച്ചു താൻ അവിടത്തിൽ ൊമ്പത് കന്നിയുടന്ത്യം ചോഴൻറ്റാളും വന്നെത്തി ഇമ്പത്തോടവരോടെ താനും മൈലാപ്പൂർ കൈ നടക്കൊണ്ടു കോവിലകത്തിൻ പണിയുടെ കാര്യം ചോഴപ്പെരുമാൾ ചോദിച്ചു കോവിലക പണി കാണാഞ്ഞതിനാൽ തന്നെ വിലങ്ങിൽ പാർപ്പിച്ചു കോപാധിക്ക് വശക്കേടാലേ മരണം പ്രാപിച്ചോ തമ്പി കോപമടക്കി തെളിവാൻ തക്കോരാലയം അവനവിടെ കണ്ടു ഉയർ പ്രാപിച്ചുടൻ അതിനുടെ വിസ്മയം അഗ്രജനോടറിയിക്കുന്നു നയനവിധം അതിനെ യവനാക്കാൻ വളരെ അപേക്ഷകൾ ചെയ്യുന്നു മന്നവരിരുവരും അവരുടെ പരിചാരകരെല്ലാവരും ഒരുമിച്ച് ഉന്നതമായൊരു ഘോഷത്തോടെ പാറാവിങ്കൽ ചെല്ലുന്നു മാർത്തോമായെ തങ്ങളുടെ തേരിൽ കെട്ടിക്കൊണ്ടവർ പോകുന്നു തീർത്തു കൊടുപ്പാൻ അവരുടെ പിഴമേൽ പൊറുതികൾ വളരെ ഇരക്കുന്നു സത്യം അറിവതിനാശിച്ചിട്ടവർ ഓരോ വിധമം ചോദ്യത്താൽ സത്യമറിഞ്ഞിട്ടിരുവരുമുടനെ മാമോദീസായും മുങ്ങി അവരോടൊരുമിച്ചീരായിരജനമുടനെ മാർഗം കൈക്കൊണ്ടു അവരുടെ ആരാധന സ്ലീവായും ആലയവും താൻ സ്ഥാപിച്ചു അഴകാലവിടെ രണ്ടര വർഷം മാർഗത്തെ താൻ അറിയിച്ചു ഏഴായിരജനമവിടത്തിൽ താൻ മാമോദീസായും മുക്കി ചന്ദ്രപുരിയുടെ അരചന്മാരാം പത്രോസ് പൗലോസ് എന്നിവരിൽ സുന്ദരനാം പൗലോസ് എന്നിപ്പോൾ മേൽപ്പട്ടം താൻ കൽപ്പിച്ചു
അയാളുടെ കീഴ്പാലകരാറു വേദാചാര്യന്മാരെയും അയാളുടെ അവിശ്വാസികളുടെ ഭരണത്തിനായി കൽപ്പിച്ചു. അവരുടെ ആസ്തികൾ സകലത്തെയും ഏൽപ്പിച്ചു അവർ സ്നേഹായെ. അവരുടെ നടപടിയെല്ലാറ്റിനും മര്യാദകൾ താൻ നിയമിച്ചു. മലയാളത്തിന് തിരികെ വരുവാൻ താൻ കരയാത്ര ചെയ്യുമ്പോൾ മാലാകാമാരുടെ തുണയാലെ മലയാറ്റൂർ താൻ വന്നെത്തി. ഇരുമാസങ്ങളവിടങ്ങളിലും മാർഗത്തെ താൻ അറിയിച്ചു. 220 അവിശ്വാസികളെ താൻ മാമോദീസാമുക്കി. അവിടുന്നുടനെ നടക്കൊണ്ടങ്ങനെ പാലൂർ ഗ്രാമം ചെന്നെത്തി. അവിടുന്നങ്ങനെ മാല്യാം കരവഴി കോട്ടേക്കായൽ ചെന്നെത്തി. അവിടെ നിന്നങ്ങനെ ഗോകമംഗലത്തും കൊല്ലത്തും താൻ ചെന്നെത്തി. അവിടങ്ങളിൽ ഓരോ വർഷം ഗ്രാമം തോറും താൻ പാർത്തു. ദേവാലയമോടാചാര്യരെയും നടപടിയെല്ലാം വിധി ചെയ്തു. അവസാനത്തിൽ മുറ പോലവർ മേൽ റൂഹാവരവും താൻ നൽകി. വീണ്ടും നിരണത്താലയമതിലും ഒരു വർഷത്തിട പാർക്കുമ്പോൾ വേണ്ട വിധത്തിൽ അവരുടെ സുഹൃതം കണ്ടതിനാൽ സന്തോഷിച്ചു. അവസാനത്തിൽ റൂഹാവരവും ചെമ്മൂർത്തുകളും താൻ നൽകി. അവരിൽ തോമായാചാര്യനുമായി ചായൽ മലയിൽ ചെന്നെത്തി. ആലയമോടവിടാചാര്യനെയും നടപടി മര്യാദകളെല്ലാം ചേലോടൊരു വർഷത്തിനിട കൊണ്ടവിടെയും താൻ സ്ഥാപിച്ചു. കടശിയിൽ റൂഹാ കുതിശായുടെ വരവും അവരിൽ താൻ നൽകി. കടശിയിലുള്ളൊരു യാത്രാവിവരവും അവരോടെ താൻ വെളിവാക്കി. തന്നോടെപ്പോഴും പിരിയാത്തോരൊന്നാം ശിഷ്യൻ കേപ്പായെ. തന്നുടെ അങ്കി ധരിപ്പിച്ചിട്ടങ്ങ് അയാളുടെ തലമേൽ കൈവച്ചു. തന്നുടെ വിശ്വാസികളുടെ ഭരണമയാളെ താൻ ഏൽപ്പിച്ചതിനാൽ തന്നെ പോലവർ കൈക്കൊള്ളുവാനും വിരവോടെ താൻ കൽപ്പിച്ചു. മറ്റുള്ളവരുടെ നാമത്തേക്കാൾ മാർത്തോമായുടെ നാമത്തെ മുറ്റും സ്നേഹവണക്കത്തോടെ ആശിച്ചേറ്റോരാചാര്യൻ. ത്തിൻ എന്നളത്തെ നിലനിൽപ്പും ഇളതായാളുടെ പിതൃവഴി തോറും പട്ടക്കാരുടെ പിന്തുടർപ്പും മറ്റും പല പല ചെമ്മൂർത്തുകളുമയാൾ മേൽവരമായി കൽപ്പിച്ചു. ചെറ്റും അറിവിൽ കുറയാതുള്ളൊരു റമ്പാൻമാരുടെ സ്ഥാനമതും മാർത്തോമാ കേരള രാജ്യത്തിൽ എവൻഗെലിയോനറിയിച്ചെന്ന് ഓർത്തറിവിനായ പുസ്തകവും ആത്തോമായെ ഏൽപ്പിച്ചു. യാത്ര പറഞ്ഞു പിരിഞ്ഞൊരു സമയം ഗാത്രമശേഷം നാടിത്തളർന്നു. നേത്രാമ്പുക്ഷാളനരോദനവും മിത്രജനങ്ങൾക്കത്രയുമുണ്ടായി.
മലവഴിയാത്ര മൂവരുമായി ഏഴര നാഴിക പോയിട്ട് മാലാക്കമാരുടെ തുണയാലെ പാണ്ടിവഴിക്കായി താൻ വാങ്ങി അറുപത്തൊൻപത് മേടം രാശിയിൽ എന്നുടെ താതന്മാർ തോമ്മ അറിവിൻ കുറവാം രാജ്യങ്ങൾക്കായി വാങ്ങും വരയും താൻ ചെയ്ത അരുമകളേറും പുതുമകളെത്ര പെരുമയിലുള്ളവയാക്കുന്നു അരുതവയെല്ലാം വിവരത്തോടെ ഇവിടെ പറവാനൊരു വിധവും അത്ഭുത രക്തമണിഞ്ഞൊരു കൈയുടെ സ്ലീവായടയാളത്താലെ ഉത്ഭവമാം പ്രത്യക്ഷ തുകകൾ എളുതായി ഇവിടെ പാടുന്നു ഇരുപത്തൊൻപത് മൃത്യു ഭവിച്ച നരരെ താൻ ജീവിപ്പിച്ചു ഇരുന്നൂറ്ററുപത് മർത്യന്മാരുടെ സാത്താനെ താൻ ഓടിച്ചു ഇരുന്നൂറ്റി മുപ്പത് കുഷ്ഠക്കാരുടെ ദേഹത്തെ താൻ സുഖമാക്കി ഇരുന്നൂറ്റമ്പത് കുരുടന്മാരുടെ കൺകാഴ്ചകളെ താൻ നൽകി ഇരുന്നൂറ്റിരുപത് ശോഷിച്ചവരുടെ കൈകാലുകളെ കുറ തീർത്തു ഇരുപത് നരരുടെ ജിഹ്വവശക്കേടരുമവിധത്തിൽ താൻ തീർത്തു അരുതെന്നെല്ലാ വൈദ്യന്മാരും അപേക്ഷിച്ചുള്ളൊരു രോഗികളെ ഇരുന്നൂറ്റമ്പത് പേരോളം താൻ ഉടനെ സ്വസ്ഥതക്കാരാക്കി കാവ്യജനത്തിൻ അന്ധത നീക്കി സത്യഗുണം കൈക്കൊള്ളുവാനായി ദൈവവശത്താലാകും നന്മകൾ ഇത്രയുമധികം താൻ ചെയ്തു നരജാതി സ്വഭാവത്തിനു മേലായി തന്നിൽ വിളങ്ങിന സുഹൃതത്താൽ നരരാത്മങ്ങൾ 17,450 താൻ നേടി 6,800 ബ്രാഹ്മണ ജാതികൾ അവരിൽ ഇവരിൽ കുറവാമീരായിരം ഉടഞ്ഞൂറു നവദശ ക്ഷത്രിയരും അപ്പോൾ വൈശ്യർ 3,700 ആളുകളും ഇപ്പോൾ 4,280 ശൂദ്രജാതികളും ജീവിതമുള്ളൊരു മേൽജാതികളെ മാർഗത്തിൽ താൻ കൈക്കൊണ്ടു അവരിൽ ഇരു പെരുമാളന്മാരെ മെത്രാന്മാരായി സ്ഥാപിച്ചു ഗ്രാമത്തല എഴുമന്നവന്മാരെ ഗുരുപട്ടത്തിൽ കൽപ്പിച്ചു ക്ഷേമത്തിനായവരിൽ നാലു പേരെ റമ്പാന്മാരായി നിയമിച്ചു ഇരുപത്തൊന്ന് പ്രഭുക്കന്മാർക്കായി പുതുമുതൽ പരിപാലന നൽകി ഒരുമിച്ചവരുടെ ഗുണപൂർത്തിക്കായി മറ്റും നടപടി കൽപ്പിച്ചു താൻ കൽപ്പിച്ചൊരു നടപടി മുറകളിലേതും തെറ്റുകൾ കൂടാതെ താൻ കൽപ്പിച്ച ഭരണക്കാരത് വെണ്മപ്പെടുത്തി നടത്തുമ്പോൾ പല പല രാജ്യങ്ങളിലും തന്നെ അരുൾ മാർഗത്തിനറിയിപ്പാൻ പല ജാതികളെ മിശിഹാപ്പക്കൽ ചേർത്തൊരു സ്ലേഹ മാർത്തോമ്മ 72 കർക്കടകത്തിൽ 3 ദിവസം പുലർക്കാലെ വഴിയാത്രകനായ താൻ ചേരുന്നിതു മൈലാപ്പൂരിൽ ചിന്നമലയ്ക്കു
കാളികാവിൽ പൂജയ്ക്കായി ചെന്നമ്പ്രാൻമാരും എതിർപ്പെട്ടു. മൂളിക്കൊണ്ടവർ വൈരം തീർപ്പാൻ തന്നെ വളഞ്ഞിവ ചൊല്ലുന്നു. കാവിൽ വണങ്ങാത്താളുകളാരും ഇന്നീ വഴിയെ പൊയ്ക്കൂടാ. കാവിൽ വണങ്ങുകയെങ്കിൽ നിനക്കും ഭക്ഷണമെല്ലാം തന്നിടാം. കലരി ഭോജനമാശിച്ചിട്ടീ സാത്താനെ ഞാൻ വണങ്ങുകയോ? വണക്കം ചെയ്താൽ കാവിനഴിയും തീയാലെന്നായി മർത്തോമ്മ. നിന്ന നിറഞ്ഞൊരു വചനത്തിന്നേർ കാണണമെന്നായ എമ്പ്രാൻമാർ. വന്ദന വലിയൊരു കാളിക്കാവിൽ ഋഷുമാ ചെയ്തതു മർത്തോമ്മ. പേനായെപ്പോൽ കാളിയുമോടി കാവും വെന്തിതു തീയാലെ. പേനായ്ക്കൾ പോൽ മതവെറിയോടെ എമ്പ്രാൻമാരായവരെല്ലാം. പല നിഷ്ഠൂരതയോരോന്നെല്ലാം മാർത്തോമായോടവർ ചെയ്തു. വലിയൊരു ശൂലമെടുത്തൊരു ക്രൂരൻ ബലമായി നെഞ്ചിൽ സ്നേഹായെ. കൊത്തിക്കൊണ്ടവരോടിയൊളിച്ചു എമ്പ്രാൻമാരായവരെല്ലാം. മാർത്തോമാ കടലോരക്കാട്ടിൽ കല്ലിൽ വീണു പ്രാർത്ഥിച്ചു. മാലാകാമാരിവയെല്ലാം അറിയിച്ചു പൗലോസ് മെത്രാനെ. പൗലോസ് മെത്രാനും പെരുമാളും അവരുടെ പരിചാരകരെല്ലാം. ഓടിച്ചെന്നവർ കാളിക്കാവിനരികെയുള്ളൊരു പാറക്കൽ. വാടാമുറിവിൽ കൊണ്ടൊരു ശൂലം ചടുതിയിലൂരി മാർ പൗലോസ്. ആറുതലിന്നായി തേരത്തിലേറ്റി പോരുവതിന്നായി തുനിയുമ്പോൾ ആറുതൽ വേണ്ടാ ഭാഗ്യമടുത്തു എന്നായുടനെ മർത്തോമ്മ. വെളിവാൽ ചൂഴും പീഡിതനായി തന്നെ കണ്ടൊരു കൂട്ടങ്ങൾ. തെളിവാൻ തക്ക വിധത്തിന്നാദരവെല്ലാം അരുളി മർത്തോമ്മ. ഉന്നരനാഴിക പകലാം വരെയും പലവക വേണ്ടും വിധമെല്ലാം. മന്നവരോടു കൽപ്പിച്ചയ്യോ കാലം ചെയ്തതു മർത്തോമ. വെള്ളപ്രാവിനു തുല്യമൊരാത്മം പരമാനന്ദ മഹത്വമതായി. വെള്ളയണിഞ്ഞൊരൂപികളോടെ ആകാശത്തിൽ കയറുന്നു. നലമൊടു പലവക കിന്നരമഴകാൽ നന്ദുണിയും കുഴൽ വീണകളും. പലമൊഴിയൊത്തൊരു സ്തുതി ചെയ്തുടനെ പെരുമാളന്മാർ ദേഹത്തെ. ബഹുമതി അവരുടെ വശമായതുപോൽ ചെയ്തും കൊണ്ടവർ പോയിട്ടു. മഹിമ പെരുത്തൊരു തൻ ദേഹത്തെ പള്ളിയകത്തവർ സ്ഥാപിച്ചു. വാഴുകൾ നേടുവതിന്നവരെല്ലാം ആരാധനയായി പ്രാർത്ഥിച്ചു. ഉഷർകാലത്തവർ ക്ലേശത്തോടെ എല്ലാ ജനവും പിൻവാങ്ങി. മരണവിശേഷം മാലാകായറിയിച്ചു കേപ്പാമെത്രാനെ. കരവഴി യാത്രാ ധൃതഗതിയാലെ മൈലാപ്പൂരിന് നിയമിച്ചു. മാലൊടു താൻമാളിയക്കടപ്പൂർ ഇരുറമ്പാന്മാരുമായി. ചേലൊടു കർക്കടമിരുപത്തൊന്നിൽ ഇവരും ദേവാലയമതിലായി.
ഇരുമേൽ പട്ടക്കാരും അവരുടെ പട്ടക്കാരും കൂട്ടവുമായി ഒരുമിച്ചോരോ ജപധ്യാനാദികൾ ഓരോ വിധമം പൂജകളും പത്തു ദിവസം വരെയും നിഷ്ഠകൾ മുറിയാതായോർ ചെയ്യുമ്പോൾ പെരിയൊരു പ്രത്യക്ഷം താനപ്പോൾ അവരിൽ ചെയ്തതു മാർത്തോമ സ്വർണമയം പോലുള്ളൊരു വെളിവുകൾ ഇവർ മേലെല്ലാം വീശുന്നു മണ്ണിൽ പറവാൻ വശമല്ലാത്തൊരു വിണ്ണാലയം അവർ കാണുന്നു ചേലൊടുമുൻ താൻ കണ്ടതിതെന്നു പൗലോസ് മിത്രാൻ പറയുന്നു നലമൊടു പലവിധ സംഗീതങ്ങൾ എല്ലാ ജനവും കേൾക്കുന്നു അതിനുടെ മഹിമകൾ വർണ്ണിപ്പാനി മാനുഷർ പോരാതാക്കുന്നു അതിലങ്ങൊരു സിംഹാസനം അതിലായി മാർത്തോമാത്താൻ വാഴുന്നു പലവക ഗുണദോഷങ്ങൾ ഇവരോടു താൻ അരുളുന്നു വമ്പായ പലവക ചെമ്മൂർത്തുകളും എന്നാളിനുമായി നൽകുന്നു എന്നുടെ മരണം ഓർക്കും മക്കൾക്കെന്നാൽ നന്മകളുണ്ടാകും എന്നുടെ കവറിൽ വന്ദനം ചെയ്വോർക്കെല്ലാം നന്മകൾ ഞാൻ ചെയ്യും ഇവകളെയെല്ലാം അരുളിയ ശേഷം കാഴ്ചകൾ മാറി തെളിവോടെ അവരവരോടരുളി ചെയ്തതുപോൽ എല്ലാ ജനവും പിൻവാങ്ങി വമ്പോടു തോമാഹെന്തമതൊക്കെയിൽ മാർഗം നൽകിയ വൃത്താന്തം അമ്പാൽ മാളിയക്കിൽ രണ്ടാം തോമാറമ്പാൻ ചെയ്തൊരു ചരിതമതിൽ വിരുവുകൾ മാറ്റിട്ടെളുതായി വിധമെളിയവരറിവാൻ പാടിയൊരു ബിരുദുകൾ കുറയും നാൽപ്പത്തെട്ടാം അയാളുടെ പിതൃവാം തോമാമേൽ ഭക്തി നിറഞ്ഞോൻ തോമാസ് ലീഹ നന്മകൾ ചെയ്യുവാൻ ഈ ചരിതം ഭക്തിയുടങ്ങി പാദത്തുങ്കൽ വെച്ചിതു കാഴ്ചയതിന്നറിവ് ഓരായിരമൊടു അറുന്നൂറ്റൊന്നാം കർക്കടകം മൂന്നാം ദിവസം ആരാധനയോടിവയെല്ലാരും അറിവാൻ ദൈവം കൃപ ചെയ്യുക.